ഞങ്ങൾ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ ജോൺ പോൾ സാറുണ്ട്, നമ്മുടെ ഡയറക്ടർ. പുള്ളിയുടെ സെഷൻസ് നടക്കുമ്പോൾ പുള്ളി ഒരു സ്റ്റോറി പറയും. ആ സ്റ്റോറി പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ ആ കംപ്ലീറ്റ് സ്റ്റോറി നടക്കും. ഓക്കെ, ആ വിഷ്വൽ സാധനം, ആ വിഷ്വലി സ്റ്റോറി പറയുന്ന മെത്തേഡ് നമ്മൾ ക്യാമറയിലോട്ട് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സിനിമാറ്റോഗ്രഫി. ഒരു സിനിമാറ്റോഗ്രഫർ ആണ് ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു പ്രോസസ്സ്. അതായത് ഡയറക്ടറിന് മനസ്സിൽ സാധനമുണ്ട്, ഓഡിയൻസ് അത് കണ്ടിട്ടില്ല. അപ്പോൾ ഓഡിയൻസ് കാണുന്നത് സ്ക്രീനിലൂടെയാണ്, സ്ക്രീനിലോട്ട് എത്തിക്കുന്നത് ഡെഫിനറ്റ്ലി സിനിമാറ്റോഗ്രഫർ വഴിയാണ്. അപ്പോൾ അന്നേരം ആ ഒരു മീഡിയമായിട്ട് നിൽക്കുമ്പം ഉറപ്പായിട്ടും അത്രയും ഇമാജിൻ ചെയ്തും അത് വിഷ്വലി സിനിമാറ്റോഗ്രഫറുടെ കോണ്ട്, അതായത് ഡയറക്ടർ എന്താണ് മനസ്സിൽ കണ്ടത് അതിനേക്കാൾ അടിപൊളിയായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം സിനിമാറ്റോഗ്രഫറിന്. അപ്പോഴാണ് അതിനേക്കാൾ മേളിലൊരു വിഷ്വൽ ബ്യൂട്ടിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓരോ പ്രോസസ്സും, ഇപ്പോൾ സിനിമാറ്റോഗ്രഫി ചെയ്ത് കഴിഞ്ഞിപ്പം നമ്മൾ പല സ്റ്റേജസ് പറഞ്ഞാൽ ഇതിനെ ഇനി ഡി ഐ ചെയ്യുമ്പം സിനിമാറ്റോഗ്രഫർ ചെയ്തതിനേക്കാളും വിഷ്വലി എൻഹാൻസ് ചെയ്യുന്നതാണ് ഡി ഐ, അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് ചെയ്യുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞ് മ്യൂസിക് വരുമ്പം ഈ പറഞ്ഞ പോലെ മൊത്തം ഫ്ലാറ്റായിട്ടാണ് ഇപ്പം ഇപ്പം അതിൽ ഇമോഷൻസും അല്ലെങ്കിൽ ഡയലോഗ്സൊക്കെ മ്യൂസിക്കിലൂടെ വരുമ്പോഴാണ് അതിനൊരു സോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സ് ഓഫ് ഫിലിം മേക്കിങ്ങിലും ഈ ഡയറക്ടറിൻ്റെ മനസ്സിൽ കണ്ടതിൻ്റെ മേളിലോട്ട് നമ്മളിത് ആഡ് ഓൺ ചെയ്യുവാണ് നമ്മൾ ഓരോ ലേയേഴ്സിനും സംഭവിക്കുന്നത്.